കേരളത്തിലെ പഴയ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായി അല്ലെങ്കിൽ ആ ഗവൺമെന്റിനോടുള്ള എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം മാവോയിസ്റ്റുകൾ അടക്കമുള്ള അവർ പറയുന്ന മാവോയിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളായി മുദ്ര കുത്തപ്പെട്ട ആളുകളെ അവർ കൈകാര്യം ചെയ്ത രീതി അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. യു എ പി എയെ എതിർക്കുന്ന ഒരു ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യാവകാശത്തെ അംഗീകരിക്കുന്ന മനുഷ്യാവകാശ തത്വങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. അത് ഈ പറയുന്ന പ്രധാനപ്പെട്ട കേസുകളിൽ മാത്രമല്ല, ഇപ്പോൾ ഈ സമീപകാലത്തായിട്ട് വിയ്യൂർ ജയിലിൽ കഴിയുന്ന ഇബ്രാഹിം, അദ്ദേഹം ഒരു കൂലിത്തൊഴിലാളിയായിരുന്നു, മലബാറിൽ നിന്നുള്ള ഒരു കൂലിത്തൊഴിലാളിയായിട്ടുള്ള ഇബ്രാഹിം, അദ്ദേഹം 6 വർഷത്തോളമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഈ അലന്താഹ കേസ് പോലെ, അതുപോലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം വളരെ കേട്ടിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സുധാ ഭരദ്വാജിനെ പോലെയുള്ള വരവര റാവുവിനെ പോലുള്ള അവരുടെ കേസുകൾ പോലെയൊന്നും അറിയപ്പെട്ടിട്ടുള്ളൊരു കേസല്ല ഇത്. പക്ഷെ 6 വർഷത്തോളമായി യു എ പി എ കുറ്റാരോപണത്തിൻ്റെ പേരിൽ ഇബ്രാഹിം എന്നയാൾ വിയ്യൂർ ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം ഇതുവരെ നൽകപ്പെട്ടിട്ടില്ല. ജാമ്യാപേക്ഷയിൽ പോലും അന്തിമ തീർപ്പ്, ഒരുപാട് തവണ അത് നിഷേധിക്കപ്പെട്ടുവെങ്കിലും ഇപ്പോഴും അത് കോടതിയിൽ കിടക്കുകയാണ്. വിചാരണ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇത്തരം കേസുകളിൽ പോലും സംസ്ഥാന ഗവൺമെൻറ് പലപ്പോഴും മനുഷ്യാവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന നിലപാടുകളല്ല സ്വീകരിക്കുന്നത് എന്നതാണ് എൻ്റെ ആക്ഷേപം. ഇത്തരം കേസുകളിൽ സംസ്ഥാന സർക്കാർ തന്നെ പലപ്പോഴും സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഒറ്റപ്പെട്ട മനുഷ്യർ, സംഘടിത ശക്തിയുടെ പിൻബലമില്ലാത്ത മനുഷ്യർ, പലപ്പോഴും അവരെ വേട്ടയാടുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അവർക്കൊപ്പം നിൽക്കണമായിരുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്ന് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് ശരിയുമാണ്. അതേ കേന്ദ്ര ഏജൻസികൾ ഇവിടുത്തെ ഒറ്റപ്പെട്ട മനുഷ്യരെ വേട്ടയാടിയപ്പോൾ അവർക്കൊപ്പം സംസ്ഥാന ഗവൺമെൻറ് നിൽക്കണമായിരുന്നു. അത് നിന്നില്ല എന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ നോക്കൂ, അദ്ദേഹം പ്രമേഹ രോഗത്തെ തുടർന്ന് പല്ലുകൾ മുഴുവൻ എടുത്തു മാറ്റിയ അവസ്ഥയാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അദ്ദേഹത്തിൻ്റെ തൂക്കം വളരെ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുകയാണ്. 6 വർഷം ജാമ്യം പോലും ഇല്ലാതെ ജയിലിൽ കഴിയുക, പോട്ടെ വിചാരണയെങ്കിലും നേരിട്ട് പെട്ടെന്ന് നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല, അടുത്തൊന്നും അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയും ഇല്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പത്രമാധ്യമങ്ങളിൽ പോലും ഈ വിഷയം ചർച്ചാ വിഷയമായിട്ടില്ല. ഒറ്റപ്പെട്ട മനുഷ്യർക്ക് ആരുമില്ല, മാധ്യമങ്ങൾ പോലുമില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഈ സ്ഥിതി മാറണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ദത്തശ്രദ്ധ പുലർത്തുന്ന ഒരു വകുപ്പ് തന്നെ കേരളത്തിലുണ്ടാകണം. കേരളത്തിലതുണ്ടായില്ലെങ്കിൽ മറ്റെവിടെയാണ് ഉണ്ടാവുക? യു പി പോലുള്ള സംസ്ഥാനങ്ങളിലോ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലോ എവിടെയാണതുണ്ടാവുക? അതുകൊണ്ട് കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക കാണിക്കണമെങ്കിൽ, ലോകത്തിന് മാതൃക കാണിക്കണമെങ്കിൽ ഇത്തരം മനുഷ്യാവകാശ രംഗത്തുണ്ടായ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കണം. മാവോയിസ്റ്റുകളുടെ പ്രത്യയശാസ്ത്രത്തോടും അവരുടെ പ്രവർത്തനത്തോടും പരിപൂർണമായും വിയോജിപ്പുള്ള ഒരു ആൾ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. ഹിംസാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ശരിയല്ല എന്ന അഭിപ്രായക്കാരനും തന്നെയാണ് ഞാൻ. പക്ഷേ സ്വന്തം ബോധത്തിൻ്റെ പേരിൽ തടവുകാരാക്കപ്പെട്ടവർക്ക്, രാഷ്ട്രീയ തടവുകാർക്ക് ആ രീതിയിലുള്ള പരിഗണന നൽകുക എന്നത് രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ചുമതലയാണ്. അതുകൊണ്ട് ക്രിയാത്മകമായി സഫലമായി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, മനുഷ്യാവകാശ വകുപ്പ് സംസ്ഥാനത്തുണ്ടാകണമെന്നുള്ള നിർദ്ദേശം ഞാൻ മുൻപോട്ട് വെക്കുകയാണ്. ആ വകുപ്പ് രൂപീകരിക്കുകയും ഞാൻ ഈ പറഞ്ഞ വിധത്തിലുള്ള ഇരയാക്കപ്പെടുന്ന ആളുകളുടെ കാര്യത്തിൽ സഫലമായ പ്രവർത്തനം നടത്തുകയും അവരുടെ മോചനത്തിനും ചികിത്സയ്ക്കും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉടനടി ഉണ്ടാകണമെന്നും ഞാൻ നിർദ്ദേശിക്കുകയാണ്.